മലയാള സിനിമയുടെ കൊമ്പത്തിരിക്കുന്ന ആൾക്കാർ എന്ന് അവകാശപ്പെടുന്ന മോഹൻലാലായാലും മമ്മൂക്കയായാലും നമ്മുടെ ഏട്ടനും ഇക്കയും ഒരു കാര്യത്തിലും ഇടപെടാതെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അത് ശരിയല്ല. നമുക്കറിയാം സിദ്ദിഖ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്, സിദ്ദിഖിനെ നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അവൻ കാണിച്ച പോക്കൃത്തരുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളില്ലേ? നിങ്ങളൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളില്ലേ? നിങ്ങളൊക്കെ സഹോദരി സഹോദരന്മാരില്ലേ? അവർക്കാർക്കെങ്കിലോ ഇതേപോലൊരു ഗതി വന്നിട്ടുണ്ടെങ്കിലേ, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൻ വേണ്ടാധീനം ചെയ്തപ്പോഴേ അവനൊക്കെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കാൻ നടക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഏട്ടനോടും മിക്കയോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളിൽ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും മിണ്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ഥാനം പോകുമോ, അല്ലെങ്കിൽ ഞങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതല്ല വേണ്ടത്. ഇന്ന് അനൂപ് ചന്ദ്രൻ വരെ, അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധാരണ നടൻ, അയാൾ വരെ പറഞ്ഞു സിദ്ദിഖ് തെറ്റുകാരനാണെങ്കിൽ നടപടി എടുക്കണം. തെറ്റുകാരനാണെന്ന് ഇനി അങ്ങ് ഇതാക്കാനൊന്നുമില്ല. കാരണം ഒരു പെൺകുട്ടിയാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഹോട്ടലിൽ ഇന്ന ഹോട്ടലിൻ്റെ പേര് വരെ പറഞ്ഞിട്ടുണ്ട്, മസ്കറ്റ് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, റൂം പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിച്ചാൽ തന്നെ മതി, സംഭവം എല്ലാം ക്ലിയർ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം തിണ്ടിത്തരം നടന്നിട്ടും നമ്മളെ ലാലേട്ടൻ പറയുന്നത് ഞാൻ ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങോട്ടാണുള്ളത്, മമ്മൂക്ക് എവിടെയാന്ന് പോയതെന്ന് ആർക്കും അറിയില്ല, അദ്ദേഹം ഇന്ന് വരെ മിണ്ടിയിട്ടില്ല, തള്ളിപ്പറയുകയും ചെയ്യണം മമ്മൂക്ക. അതായത് മറ്റേ ആ ഒരു പിന്നെ പെൺകുട്ടിക്ക് ഇതുപോലെ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തക, നിങ്ങളെയൊക്കെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായപ്പോഴേ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങളധികമൊന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പിന്നെ യുവതിയോടൊപ്പമാണെന്ന് പറയുകയും നിങ്ങൾ ഉള്ളിലോട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവന് ബഹുമാനിട്ട് കൊടുക്കുകയും ചെയ്തു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഏതായാലും അത് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഈ നിലപാടുകളാണെങ്കിൽ എൻ്റെ പൊന്ന് താരരാജാക്കന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് നല്ല പ്രതീക്ഷകളുണ്ട്, അതൊക്കെ വീണൊടയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടത് പൈസ മാത്രമാണ്, പൈസയും ഫെയിമും മാത്രമാണ്, അല്ലാതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും നിങ്ങൾക്കില്ല എന്ന് ഈ സംഭവത്തോടു കൂടിയിട്ട് മനസ്സിലായിക്കൊണ്ട് വരികയാണ്. കാരണം നിങ്ങൾ ആരും മിണ്ടില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും സിദ്ദിഖിനെ വേണം, മനസ്സിലായേ? നിങ്ങളെയൊക്കെ ദോസ്താണ്, കുടുംബമാണ് നിങ്ങളെ, നിങ്ങളെ കുടുംബമാണ്, നിങ്ങളെ ദോസ്താണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്. ഒരു പ്രാവശ്യം ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ഈ പിന്നെ കാമൻ പറയുന്ന കേട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ഈ സിദ്ദിഖും കൂടി ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്. സിനിമ ഏതാണെന്ന് വെച്ചാൽ ഉസ്താദ് ഹോട്ടലാണ്. അപ്പോൾ ഈ പിന്നെ അതിൻ്റെ സംവിധായകൻ ഇങ്ങനെ ടേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സിദ്ദിഖ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ സംവിധായകൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ ചെറുക്കൻ അഭിനയിച്ചത് ശരിയല്ലേ, പിന്നെ താൻ എന്തിനായി ടേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്, ഇങ്ങനെയൊരു സംഭവം. അത് എന്നിട്ട് പിന്നെ മമ്മൂക്കാനോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. മമ്മൂക്ക പറഞ്ഞാൽ എന്തിനാണ് അവരുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. തോന്നി അതൊരു കണക്കിനൊരു അഹങ്കാരമാണേ. അതായത് സിദ്ദിഖ് എന്ന് പറയുന്നവന് മമ്മൂക്കാൻ്റെ അടുക്ക ഒരു മണിയടിക്കാനുള്ള ഒരു അഹങ്കാരം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ മമ്മൂക്കാൻ്റെ വലിയ ആളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ലാലേട്ടനോടും മമ്മൂക്കയോടും പറയുകയാണ്, ഇതുപോലെയുള്ള കാമഭ്രാന്തമാരൻ്റെ പൊന്ന മമ്മൂക്ക വീട്ടിലൊന്നും മടുപ്പിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയൽവക്കത്തൊക്കെ കുഞ്ഞു മക്കളുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇതുപോലെയുള്ള സാധനവും വെച്ചിട്ട് വരുന്നവന്മാരാ, മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവനും ഒക്കെ ആയിട്ടല്ല, ഇവനെയൊക്കെ തള്ളിപ്പറയേണ്ട കാലം കഴിഞ്ഞു. പോടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് കെട്ടുകെട്ടിക്കണം. ഒരു സിനിമയിൽ പോലും ഇവനൊന്നും അഭിനയിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരാൾ പോലും ഇവനൊരു ഒരു ചാൻസ് കൊടുക്കരുത്. നിങ്ങൾ പാർവതിയോട് കാണിച്ച നെറികേടിൻ്റെ ഒരു അംശമെങ്കിലും സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിദ്ദിഖിനെ ചവിട്ടി ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം വൃത്തികേടാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ സഹോദരീന വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ലട. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് 16-17 വയസ്സുള്ള കാലത്ത് ഒരാളുടെ ഒരു മാനസിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലായിരിക്കും. അതായത് ഇപ്പോൾ ചെറുപ്പകാലങ്ങളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഈ സഹോദരിമാർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും അവർ നോക്കിയാവില്ല. ഇത് പീഡിപ്പിക്കണ്ട, അവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇത് പറ്റിയാൽ മതി. അവർക്കൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രോമയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടില്ലേ, വർഷങ്ങൾ കഴിഞ്ഞാലും ശരിയാവില്ല എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്.
അത് മനസ്സിലാക്കണം. ഇപ്പോഴും വന്നിട്ട് ചില പുഴങ്ങന്മാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് നേരത്തെ പ്രതികരിച്ചില്ല, അതുകൊണ്ട് നിറഞ്ഞാൽ ആ പിന്നെ ഒരു സഹോദരി ഇനിയിപ്പോൾ തരം താഴ്ത്തിയിട്ട് ഇതാക്കാനാണ് നോക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ സഹോദരി പറഞ്ഞതുകൊണ്ട് മാത്രം ഒരുപാട് നടികൾ ഇനി രക്ഷപ്പെടുമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ സ്നേഹപ്രകടനത്തിൽ വീണുപോകും. ഇവൻ പറയും നീയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കും സംഭവിക്കത്തില്ല, കൊച്ചിയിലെ ആൾക്കാർ വെച്ചിട്ട് നിൻ്റെ കുടുംബം ഞാൻ നശിച്ചു കളയുമെന്ന് പറയും. മനസ്സിലാക്കണം, എത്ര പേരെ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇനിയുള്ള സഹോദരിമാർക്ക് കുറച്ചെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമാണ് കിട്ടുക എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും ഈ ഇവനെ മാത്രം നിങ്ങൾ ഒരിക്കലും, അതായത് ഇമ്മാതിരി തോന്നിയവാസം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ഇവനെ ഒരിക്കലും നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത്, ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവൻ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം ഇവൻ സിനിമയിൽ നിന്ന് ഔട്ടായതാണ്. അന്ന് ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ ഇവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഒരു ചക്കിക്കൊത്ത ശങ്കരൻ തന്നെയാണ് ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ. ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞവനാണ് അസുരവംശം എന്ന് പറയുന്ന സിനിമയിലൂടെ ദോസ്തു വിശ്വൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൊടുത്തിട്ട് ഇവനെ നാട്ടുകാരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഒരു പ്രാവശ്യം ജനങ്ങൾ ഒഴിവാക്കിയതാണ്, ജനങ്ങൾ ഇവനെ വെറുത്തിട്ട് ഒഴിവാക്കിയത്. ഈ സിദ്ദിഖ് എന്ന് പറയുന്നവൻ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഈ ആദ്യ ഭാര്യയുടെ മരണം വരുന്നത്. ആ മരണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് ശരിക്കും സിദ്ദിഖ് അന്ന് ഒഴിവായതാണ്. പക്ഷേ ഈ ദോസ്തു വിശ്വൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, അതിലെ ഡയലോഗും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് ഈ സിദ്ദിഖ് പിന്നെ അസുരവംശം എന്നാണ് ആ സിനിമയുടെ പേര്, ഈ സിദ്ദിഖ് അങ്ങ് കത്തിക്കയറി എന്നുള്ളതാണ്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ സിദ്ദിഖിനെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിതം പിന്നെ അതാണെന്ന് വിചാരിക്കും എല്ലാവരും. ആ ഒരു കഥാപാത്രത്തിലൂടെ അങ്ങനെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം രഞ്ജി പണിക്കർ എന്ന് പറയുന്നവൻ ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ, ഇവൻ്റെ രണ്ടുപേരെയും കൂട്ടുകാരനാ. ഇന്ന് വന്നിട്ട് രോഷം കൊള്ളുന്നുണ്ടോ ഈ പത്രങ്ങളിൽ? ഇന്ന് ഏതോ ഒരു മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ രോഷം കൊള്ളുന്നുണ്ടല്ലേ, എന്തിനാണെന്നറിയാ, സ്വന്തം കൂട്ടുകാരാണ്. അതായത് ഈ രഞ്ജി പണിക്കറൊക്കെ സ്വന്തം ചങ്കുകളാണ് ഈ രണ്ടാൾക്കാർ, ഈ രഞ്ജിത്തായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിദ്ദിഖായാലും. ഈ സിദ്ദിഖിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യോമാറിൽ ഇങ്ങനെ നാറിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, നിങ്ങൾ നാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തന്നെ ആപത്താണ്. അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ, അത്രമാത്രം എന്നവൻ്റെ മൈൻഡ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അവൻ. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ എന്നിട്ട് ഇന്ന് രാജിവെച്ച് ഓടി, രാജിവെച്ച നാണം കെട്ട് ഓടുക ചെയ്തത്. ഇതുപോലൊരു നാണക്കേട് ഇനി അമ്മ സംഘടനയ്ക്ക് ഇനി വരാനില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇമ്മാതിരി തോന്നിയ വശം ഇവൻ എന്തായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഡയലോഗ്, ആ ചെകുത്താനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവൻ എന്തായിരുന്നു ഡയലോഗ്, ഞങ്ങളുടെ ആളാ എന്നാന്ന് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ മാങ്ങാത്തൊലിയാക്കുന്ന് ഇവൻ തന്നെ വലിയൊരു സംഭവം നേടിയിരിക്കുന്നത്. എന്നിട്ട് അവൻ വലിയ ഡയലോഗ് അടിക്കുന്നു വന്നിട്ട്, ഡെയിലി വലിയ ഡയലോഗ്, ഞങ്ങളുടെ ആൾക്കാർ എങ്ങനെയാണ്, ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങനെയാണ്, എന്ത് മാങ്ങാത്തൊലിയട പറയുന്നു. നിൻ്റെയൊക്കെ അടുത്ത് ഇരുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം മോനെ, സമ്മതിക്കണം. എൻ്റെ ചെങ്ങായി 10-66 വയസ്സായി, ഇനിയെങ്ങും നിർത്താനായിട്ടില്ലായിരുന്ന്, എന്തൊരു തോന്നിയവാസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വരും, നാളെ ഇനിയും വേറെ വരാനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചെങ്ങാതിമാരെയൊക്കെ രക്ഷിക്കാൻ നിന്നോ, അതെന്ന് പറഞ്ഞാൽ രഞ്ജി പണിക്കറായാലും ശരി, അതുപോലെ തന്നെ മറ്റവരായാലും ശരി, എല്ലാവരും സ്വന്തമായിട്ട് നിന്നോ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ ഈ ചുമന്നോമാർ വരെ മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നിലാലേട്ട, എൻ്റെ പൊന്നു മമ്മൂക്ക, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ പ്രതികരിക്കണം ഇവനെ പോലെയുള്ള കാബാലികനെ. അതായത് ഇതിന് മുന്നേ നിങ്ങൾ പല ആൾക്കാരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ മാറ്റി നിർത്തുന്നത് വെറും കടലാസിലൂടെ മാത്രമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് റോളും കാര്യങ്ങളൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് ഒരംശം, അതായത് തിലകനെ നിങ്ങൾ വിലക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, അതുപോലെ വിനയനെ നിങ്ങൾ വിലക്കിയിട്ടുണ്ട്, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നാളെ മുതൽ ഈ സിദ്ദിഖിനെ വീട്ടിലിരുത്തേണ്ട ഒരു പണി നിങ്ങൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവനിനി മലയാള സിനിമയിൽ അഭിനയിക്കരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചല്ലേ, അതായത് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ച് ഒരുപാട് പേരുകളെ സ്നേഹിക്കുന്നവരുണ്ട്, അവരോടൊക്കെ കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റ് ഇപ്പിയാണ്. നന്ദി, നമസ്കാരം.